നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ കാര്യം? ഒന്ന് വാതില് തുറക്ക് ദുർഗേച്ചി. എന്തടി ദുർഗേച്ചി ആശുപത്രിയിൽ പോകുന്നില്ലേ? ആശുപത്രിയിൽ പോകാതെ ഇതിനകത്ത് അടച്ചിരുന്ന ദുർഗേച്ചി കുറ്റക്കാരിയാവില്ലേ? ആ തുളസി ഏറുകൊണ്ട് ചത്തോ? അവളെ കാണാൻ ഞാനെന്തിനാ ആശുപത്രി പോന്നേ? നീ തുളസിക്കിട്ട് എറിഞ്ഞതേ അവക്കല്ല കൊണ്ടത്, ആദിക്ക. ഏറുകൊണ്ടേ ആദി ബോധം കെട്ട് വീണു. തുളസി ആദി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. അയ്യോ എന്റെ പൊന്നു മോനെ, എന്റെ കുഞ്ഞിന് ഞാൻ. അയ്യോ അപ്പച്ചി, എന്റെ ഈശ്വര, അവരെന്തെങ്കിലും പറ്റിക്കാണോ? എന്റെ മോനൊന്നും വരത്തില്ലേ ഈശ്വര. അയ്യോ ഞാൻ എന്തൊരു പാപിയാ. എനിക്ക് അവനെ കാണണം, എനിക്ക് എന്റെ മോനെ കാണണം. സുലു അപ്പച്ചി, എന്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ. തലക്കേറ്റ ഏറല്ലേ, പിന്നെ കുഴപ്പമുണ്ടാകാതിരിക്കും. ആ ചെലപ്പോ കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവും. അയ്യോ ദൈവമേ, എനിക്ക് ആശുപത്രി പോണം. അതി മോനെ, മോനെ. അപ്പച്ചി, ദുർഗജി. ഹലോ പ്രസ. ആ ജയ, ഞാനൊരു വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാ വിളിച്ചത്. പറയൂ പ്രസ. ജയ ടെൻഷൻ ആവരുത്. ആദ്യം ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവനെന്ത് പറ്റി, എന്തിനാ അഡ്മിറ്റ് ചെയ്തത്? വീട്ടില് ദുർഗയും തുളസിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അപ്പോ ദുർഗ കയ്യിൽ കിട്ടിയ എന്തോ ഒരു സാധനം എടുത്ത് തുളസി എറിഞ്ഞു. പക്ഷെ അത് ആദ്യയുടെ നെറ്റിയിലാ കൊണ്ടത്. അപ്പോ അപ്പൊ മോനെന്തെങ്കിലും സീരിയസ് ആയിട്ട് പറ്റിയോ പ്രസാ? അത് ഇപ്പൊ ഇവിടെ കാഷ്വാലിറ്റിയിലാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഏയ് നീ ഇപ്പൊ ഡ്യൂട്ടിയിലല്ലേ, അവിടുന്ന് ഓടിപ്പടഞ്ഞ് വരുമൊന്നും വേണ്ട. പിന്നെ തുളസിയുണ്ട്, അവളാ അവനെ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ മോനിങ്ങനെ ആശുപത്രി കിടക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് നിൽക്കും? ടെൻഷൻ ആവാതിരിക്കെ, അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല. നീ സമാധാനമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാ മതി. ബി കൂൾ, ആദിക്കൊന്നും പറ്റില്ല. ഞാൻ വിളിക്കാം. സിസ്റ്ററേ, ഐസിയു എവിടെയാ? ഇവിടെ നിന്ന് നേരെ പോയാ മതി. ഇത് വഴിയോ? അതെ. ആദിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ? ഒന്നുമില്ല മോളെ, ആദിക്ക് ഒന്നും സംഭവിക്കില്ല. ആദിയെ കാണാതെ എനിക്കൊരു സമാധാനമില്ല. മോൾ ഇങ്ങനെ അധികം ടെൻഷൻ ആവരുത് കേട്ടോ, അത് വയറ്റിനുള്ളിലെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് കൂളായിട്ടിരിക്കും. ലേഖം എന്നോടൊപ്പം ഉള്ളതാ എന്റെ ഒരു ആശ്വാസം. ഇല്ലെങ്കിൽ ഞാൻ ഈ ടെൻഷൻ കാരണം വല്ല അറ്റാക്ക് വന്ന് മരിച്ചേനെ. അങ്ങനെ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ട് പോവാൻ പാടില്ല. എത്ര വിഷമകരമായ സിറ്റുവേഷൻ ഉണ്ടായാലും അതിനെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാൻ ശീലിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.